Hello friends, once again welcome back to BAJUZ PSC English Grammar. In this video, kazhinja video ide oru continuation aanu. Kazhinja class il nammal active voice passive voice le simple present tense aanu kaivaram cheythathu. ഇന്നത്തെ വീഡിയോ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ശ്രദ്ധിക്കാം. ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. ഇതൊരു ആക്റ്റീവ് വോയിസിലെ സെന്റൻസ് ആണ്. ഇതിന് ഞാൻ ക്രിക്കറ്റ് ഈസ് ബീയിങ് പ്ലേയ്ഡ് ബൈ മീ. ക്രിക്കറ്റ് ഈസ് ബീയിങ് പ്ലേയ്ഡ് ബൈ മീ എന്ന പാസീവ് വോയിസാക്കി മാറ്റി. എങ്ങനെയാണ് ഞാൻ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ഇതിനെ ചേഞ്ച് ചെയ്തത്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സെന്റൻസിന്റെ വെർബ് അണ്ടർലൈൻ ചെയ്യുക. ഇവിടെ വെർബ് ഏതാണ്, അല്ലെങ്കിൽ വെർബ് ഫ്രേസ് ഏതാണ്? ഐ ആം പ്ലേയിങ് ക്രിക്കറ്റിലെ ആം പ്ലേയിങ് എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ്. ആം പ്ലേയിങ് എന്ന് കണ്ടാൽ, ഐ എൻ ജി ഫോം കണ്ടാൽ നമുക്ക് ഊഹിക്കാം അത് ഒരു കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന്. ആം പ്ലേയിങ് എന്നാകുമ്പോൾ അതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് ഉറപ്പിക്കാം. അങ്ങനെ പ്രസന്റ് കണ്ടിന്യൂസിലാണ് ആക്റ്റീവ് വോയിസ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രസന്റ് കണ്ടിന്യൂസിലെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത പോലെ ആദ്യം നമ്മൾ ഒബ്ജക്റ്റിനെ എടുത്തു, ക്രിക്കറ്റ് ആണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെടുത്ത് ഫസ്റ്റ് വെച്ചു ക്രിക്കറ്റ്. എന്നിട്ട് ക്രിക്കറ്റിന് മാച്ചായിട്ടുള്ളത് ഈസ് ആണോ, എം ആണോ, ആറാണോ, ഇതിൽ ആം പറഞ്ഞിട്ടുണ്ട്. അത് ഐ ആയതുകൊണ്ടാണ് ആം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആമിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മറ്റൊരെണ്ണമാണ് ഈസ് ആർ. ആം ഈസ് ആർ. അപ്പോൾ ഇതിൽ ക്രിക്കറ്റിന് മാച്ചായിട്ടുള്ളത് ഈസ് ആണ്, ക്രിക്കറ്റ് ഈസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് കണ്ടിന്യൂസ് ടെൻസിലാണ്, ഐ എൻ ജി ഫോമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പാസീവ് വോയിസിലും ഒരു ഐ എൻ ജി ആഡ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാം? ബി ഇ ഐ എൻ ജി. ബി ഇ ഐ എൻ ജി. ക്രിക്കറ്റ് ഈസ് ബീയിങ്. ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഇതിലെ വെർബ് എടുക്കുക. പ്ലേയിങ് എന്നുള്ളതാണ് വെർബ്. ആ പ്ലേയിങ് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഫോം പ്ലേ എന്നാണെന്ന് നമുക്കറിയാം. അതിൻ്റെ തേർഡ് ഫോം പ്ലേയ്ഡ് ആണ്. തേർഡ് ഫോം മാത്രമേ നമുക്ക് എവിടെ പറ്റുള്ളൂ, പാസീവ് വോയിസിൽ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലേ എന്നുള്ളതിൻ്റെ തേർഡ് ഫോം ഉപയോഗിച്ചു. ക്രിക്കറ്റ് ഈസ് ബീയിങ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയി പ്ലേയ്ഡ്. പാസീവിൻ്റെ ഫോം ചേർത്തു, വെർബ് ത്രീ ഉപയോഗിച്ചു. എന്നിട്ട് അവിടെയുള്ള സബ്ജക്റ്റിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി, ഐ എന്നുള്ളതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ബൈ മീ എന്നായി മാറി. നെക്സ്റ്റ് എക്സാമ്പിൾ, she is reading a book. She is reading a book. Active voice ആണ്. ഞാനതിനെ a book is being read by her. A book is being read by her എന്നാക്കി മാറ്റി. എങ്ങനെയാണ് ഞാൻ ചേഞ്ച് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിലെ വെർബിനെ ഞാൻ അണ്ടർലൈൻ ചെയ്തു. ഈസ് റീഡിംഗ് എന്നാണ് വെർബ്. കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. ഈസ് കണ്ടപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പ്രസന്റ് കണ്ടിന്യൂസിലെ പാസീവ്സിലേക്ക് മാറ്റണം, പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പോൾ ഈസ് എന്നുള്ളതിൻ്റെ കൂടെ നോക്കാം. ഐ ആം റീഡിംഗ് എ ബുക്ക് ആദ്യം എടുത്തു, ഒബ്ജക്റ്റിനെ ആദ്യം എടുത്തു. എ ബുക്ക്, എ ബുക്കിന് മാച്ച് ആയിട്ടുള്ളത് ഈസ് ആണോ, എം ആണോ, ആറാണോ? ഈസ് ആണ്. എ ബുക്ക് ഈസ്. ഇപ്പോൾ ഇവിടെ ബുക്ക്സ് ആണെങ്കിലോ, ബുക്ക്സ് ആറെന്ന് വേണം പറയാം. ഇത് ഒറ്റ ബുക്കേ ഉള്ളൂ, അതുകൊണ്ട് എ ബുക്ക് ഈസ്. എന്നിട്ട് അത് കണ്ടിന്യൂസ് ആക്കണം. ബീയിങ്, എ ബുക്ക് ഈസ് ബീയിങ്. റീഡ് എന്നുള്ളതിൻ്റെ റീഡിംഗ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫോം റീഡ് എന്നാണ്. അതിൻ്റെ തേർഡ് ഫോമോ റീഡ് റെഡ് റെഡ്. ഇങ്ങനെയാണ് ഉച്ചാരണം. സ്പെല്ലിംഗ് മൂന്നിലും ആർ ഇ എ ഡി തന്നെയാണ്. റീഡ് റെഡ് റെഡ്. അപ്പോൾ റീഡ് എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ ഫോം ആയിട്ടുള്ള റെഡ് ഞാൻ അവിടെ ഉപയോഗിച്ചു. റെഡ് എന്നുള്ളതിൻ്റെ സ്പെല്ലിങ്ങും റീഡ് എന്നുള്ളതിൻ്റെ സ്പെല്ലിങ്ങും സെയിം ആണ്, ഉച്ചാരണം മാത്രമേ മാറ്റുള്ളൂ. എന്നിട്ട് ഷീനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴോ ബൈ ഹെർ എന്നായി മാറി. എ ബുക്ക് ഈസ് ബീയിങ്
red by her. Are you clear? Ini present continuous tense ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തത്. അടുത്ത ഒരു മോഡൽ നോക്കാം. I have written a story. ഞാനത് ആക്റ്റീവ് വോയിസിലാണ് എഴുതിയിരിക്കുന്നത്. ഐ ഹാവ് റിട്ടൺ എ സ്റ്റോറി. ഇതിനെ ഞാൻ പാസീവാക്കി മാറ്റുകയാണ്. A story has been written by me. എങ്ങനെയാണ് ഞാൻ പാസീവ് വോയിസ് ആക്കി മാറ്റിയത്? തന്നിരിക്കുന്ന സെന്റൻസിലെ വെർബ് അണ്ടർലൈൻ ചെയ്തു. ഇവിടെ ഹാഫ് റിട്ടൺ എന്നുള്ളതാണ് വെർബ്. ഹാഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഹാസ് ഓർ ഹാവിലെ ഒരു ഗ്രാമറാണ്. അതിനർത്ഥം പെർഫെക്റ്റ് ടെൻസ് ആണെന്നർത്ഥം. ഹാസ് ഓർ ഹാവ് കഴിഞ്ഞ് ഐ ഹാവ് റിട്ടൺ വെർബിൻ്റെ തേർഡ് ഫോം കണ്ടാൽ ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം കണ്ടു കഴിഞ്ഞാൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്നർത്ഥം. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പാസീവ് വോയിസ് മാറ്റാനായിട്ട് സാധിക്കും. കാരണം എന്താ? പാസീവ് വോയിസിൽ നമ്മൾ എപ്പോഴും വെർബിൻ്റെ തേർഡ് ഫോം ആണ് ഉപയോഗിക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലും ഏത് പെർഫെക്റ്റ് ടെൻസിലും നമ്മൾ വെർബിൻ്റെ തേർഡ് ഫോം തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ വെർബ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, അതെടുത്ത് അങ്ങോട്ട് വയ്ക്കാൻ വേണ്ടത്. ഒരൊറ്റ സാധനം നമ്മൾ ആഡ് ചെയ്യാനുള്ളൂ. എന്താ സാധനം? ബീൻ, ബി ഇ എൻ, ബീൻ. കണ്ടിന്യൂസിൽ ചെയ്ത പോലെ ബി ഇ ഐ എൻ ജി ചേർക്കരുത്. പെർഫെക്റ്റ് ആകുമ്പോൾ അത് ബീൻ എന്നാക്കി മാറ്റണം. ഓക്കെ, കൺഫ്യൂസ്ഡ് ആകരുത്. നല്ലോണം ശ്രദ്ധിച്ച് വേണം വർക്ക് ചെയ്യാൻ. ഐ ഹാവ് റിട്ടൺ എ ബുക്ക്, ഐ ഹാവ് റിട്ടൺ എ സ്റ്റോറി. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എ സ്റ്റോറി, എ സ്റ്റോറിക്ക് മാച്ചായിട്ടുള്ള പെർഫെക്റ്റിൽ ഹാസ് ആണോ ഹാവ് ആണോ? എ സ്റ്റോറിയാണ്, സ്റ്റോറീസ് അല്ല. എ സ്റ്റോറി ആകുമ്പോൾ ഹാസ് ആണ് പറ്റുള്ളൂ, ഹാഫ് പറ്റില്ല. എ സ്റ്റോറി ഹാസ്. ഇപ്പോൾ സ്റ്റോറീസ് ആണെങ്കിലോ? സ്റ്റോറീസ് ഹാഫ്. ക്ലിയർ? എ സ്റ്റോറി നമുക്കിവിടെ തന്നിരിക്കുന്നത് നോക്കാം. എ സ്റ്റോറി ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിനെ പിടിച്ച് ഇവിടെ ഫസ്റ്റ് കൊണ്ടു വെച്ചു. ഹാസ്, എന്നിട്ട് നമ്മൾ ബീൻ ആഡ് ചെയ്തു. എ സ്റ്റോറി ഹാസ് ബീൻ. എന്നിട്ട് വെർബിനെടുത്തു. റിട്ടൺ എന്നാണ് വെർബ്. റിട്ടൺ എന്നുള്ളത് തേർഡ് ഫോമിലാണ്. അപ്പോൾ ആ തേർഡ് ഫോം അതേപടിയാണ് പറഞ്ഞിക്കൊണ്ടുപോകുക. എ സ്റ്റോറി ഹാസ് ബീൻ റിട്ടൺ ഐ എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ ബൈ മീ. അനദർ എക്സാമ്പിൾ, ഷീ ഹാസ് ഡൺ ഇറ്റ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് പാസീവാക്കി മാറ്റുക? ചെയ്തു നോക്കിയേ. ഷീ ഹാസ് ഡൺ ഇറ്റ്. അപ്പോൾ ഇറ്റിനെ പിടിച്ചിവിടെ ഫസ്റ്റ് വെച്ചു. ഇറ്റ്, ഇറ്റിന് മാച്ച് ആയിട്ടുള്ളത് ഹാസ് ആണോ ഹാവ് ആണോ? ഇറ്റ് ഹാസ് ആണ്. അപ്പോൾ ഇറ്റ് ഹാസ്. എന്നിട്ട് നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് കണ്ടെത്തി. ഇവിടെ വെർബ് അണ്ടർലൈൻ ചെയ്താൽ കാണാം. അപ്പോൾ അതിൻ്റെ കൂടെ ബീൻ ചേർക്കണം. ഇറ്റ് ഹാസ് ബീൻ. എന്നിട്ട് അതിലുള്ള വെർബ് V3-ലാണ്. അപ്പോൾ അതേ വെർബ് എടുത്ത് അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി. ഇറ്റ് ഹാസ് ബീൻ ഡൺ. ആരാ ചെയ്തത്? സ്റ്റാർട്ടിങ്ങിലൂടെ ഷീ ആണ്. അതങ്ങോട്ട് പോകുമ്പോഴോ? ബൈ ഹർ. ഇറ്റ് ഹാസ് ബീൻ ഡൺ ബൈ ഹർ. ക്ലിയർ? അങ്ങനെ പ്രസന്റ് ടെൻസ് കഴിഞ്ഞു. ആക്റ്റീവ് പാസീവ് വോയിസ്. ഓക്കെ, നിങ്ങൾ ഈ ടെൻസ് ചേഞ്ച് ദ വോയിസ് വളരെ വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. PSC എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഇത് ഉപകരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ദറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. നിങ്ങൾക്കുള്ള 5 ചോദ്യങ്ങൾ ഇതാ. പ്രസന്റ് ടെൻസിലുള്ള ഈ ആക്റ്റീവ് വോയിസ് നിങ്ങൾ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യണം. നിങ്ങളുടെ ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.